യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് പരീക്ഷയ്ക്ക് എങ്ങനെ തയ്യാറെടുക്കണം, എങ്ങനെ പഠിച്ച് ആദ്യത്തെ 100 റാങ്കിൽ വരണം എന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയുവാണ്. ഇത് എൻ്റെ സ്റ്റഡി പ്ലാൻ അല്ലെങ്കിൽ എൻ്റെ സ്ട്രാറ്റജിയാണ്. ഇത് കണ്ടതിന് ശേഷം മറ്റേ സാർ ഇങ്ങനെയല്ലേ പറഞ്ഞത്, അല്ലെങ്കിൽ ആ ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഉള്ള അധ്യാപകർ ഇങ്ങനെയൊരു രീതിയാണ് പറഞ്ഞത്, ഇത് ശരിയാകുമോ, ഇങ്ങനെ പഠിക്കണോ, അങ്ങനെയൊന്നും നിങ്ങൾ സംശയം ചോദിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് അത് വേണമെന്നുള്ളവർക്ക് അത് ഫോളോ ചെയ്യാം. ഇത് എൻ്റെ രീതിയാണ്. ആദ്യത്തെ 100 റാങ്കിൽ വരാൻ ഏറ്റവും ഉചിതമായ മാർഗ്ഗമെന്ന് എൻ്റെ ഒരു എക്സ്പീരിയൻസും എൻ്റെ ചിന്തകളും വെച്ച് ഞാനുണ്ടാക്കിയ ഒരു സ്റ്റഡി പ്ലാൻ. ഫോളോ ചെയ്യുക, ഫോളോ ചെയ്യാം, ഫോളോ ചെയ്യാതിരിക്കാം, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. ഓക്കെ, ആദ്യമായിട്ടാണ് ഒരു യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റ് പരീക്ഷ പുതിയ രീതിയിൽ നടക്കാൻ പോകുന്നത്. നമ്മളുടെ ഊഹമൊക്കെ ശരിയാണെങ്കിൽ ഇപ്പോൾ നടക്കുന്ന രീതിയിൽ തന്നെ രണ്ട് ഘട്ട പരീക്ഷയായിട്ടായിരിക്കും നടക്കാൻ പോകുന്നത്. നമ്മുടെ ആഗ്രഹം ഒറ്റഘട്ട പരീക്ഷയായിട്ട് നടക്കണമെന്ന് തന്നെയായിരുന്നു, പക്ഷേ രണ്ട് ഘട്ട പരീക്ഷയായിട്ട് തന്നെയായിരിക്കും യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റ് പരീക്ഷ നടക്കാൻ പോവുക. ഒരു പ്രിലിംസ് പരീക്ഷ ഉണ്ടാകും, അതിനുശേഷം അത് പാസ്സാകുന്നവർക്ക് വേണ്ടി ഒരു മെയിൻ പരീക്ഷ ഉണ്ടാകും. മെയിൻ പരീക്ഷയിൽ ഉയർന്ന റാങ്ക് വാങ്ങിക്കുന്ന വലിയൊരു ശതമാനം ഉദ്യോഗാർത്ഥികൾക്ക് ജോലി ലഭിക്കും. അതാണ് ഇതിൻ്റെ ഒരു രീതി എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ പ്രിലിംസ് പരീക്ഷയെ ലക്ഷ്യം വെച്ച് പഠിക്കണോ അതോ മെയിൻ പരീക്ഷയെ ലക്ഷ്യം വെച്ച് പഠിക്കണോ എന്നൊരു സംശയം അല്ലെങ്കിൽ ഒരു ചോദ്യം നിങ്ങളുടെ മുമ്പിലേക്ക് വന്നേക്കാം. പലരും മെയിൻ പരീക്ഷ ലക്ഷ്യം വെച്ച് പഠിക്കുക എന്നുള്ള അഭിപ്രായങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. പക്ഷെ ഞാൻ പറയുന്നത് മെയിൻ പരീക്ഷ നിങ്ങൾ വിട്ടേക്കുക, ഇപ്പോൾ നിങ്ങൾ ലക്ഷ്യം വെക്കേണ്ടത് പ്രിലിംസ് പരീക്ഷയായിരിക്കണം. പി എസ് സി പുതിയ പരീക്ഷാരീതി കൊണ്ടുവന്നതിന് ശേഷം രണ്ട് പ്രാവശ്യം മാത്രമാണ് ഡിഗ്രി പ്രിലിംസ് പരീക്ഷ നടന്നത്. ഈ ഡിഗ്രി പ്രിലിംസ് പരീക്ഷയിലാണ് യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റ് ഉൾക്കൊള്ളുന്നത്. ഇനിയൊരു ഡിഗ്രി പ്രിലിംസ് പരീക്ഷ വരും, അതിൽ തന്നെ ആയിരിക്കും യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റും വരാൻ പോകുന്നത്. അപ്പോൾ രണ്ട് പ്രാവശ്യമേ ഡിഗ്രി പ്രിലിംസ് പരീക്ഷ നടന്നിട്ടുള്ളൂ. ഒരെണ്ണത്തിൻ്റെ റിസൾട്ട് വന്നു, ഒരെണ്ണത്തിൻ്റെ വന്നിട്ടില്ല. ഒരെണ്ണത്തിൻ്റെ ഏറ്റവും ആദ്യം നടന്ന ഡിഗ്രി പ്രിലിംസ് പരീക്ഷയുടെ മെയിൻ പരീക്ഷ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. എസ് ഐയും അതുപോലെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റും പോലുള്ള പരീക്ഷകളൊക്കെ. അപ്പോൾ ഈ ഒരു ഡിഗ്രി പ്രിലിംസ് പരീക്ഷയെ മുൻനിർത്തിക്കൊണ്ട് വേണം നിങ്ങൾ പഠനം ആരംഭിക്കണം. എന്ന് വെച്ചാൽ അതിൻ്റെ സിലബസും കാര്യങ്ങളും വെച്ചുകൊണ്ട് ഏറ്റവും ആദ്യത്തെ ഡിഗ്രി ലെവൽ പ്രിലിംസ് പരീക്ഷ നിലവിലെ പി എസ് സി എൽ ഡി സി ഡൊക്കെ റാങ്ക് ലിസ്റ്റിലെ ആദ്യത്തെ 100-ൽ വന്ന പല റാങ്കുകാരും അതുപോലെ പ്രമുഖരായിട്ടുള്ള പല അധ്യാപകർ പോലും പാസ്സായിട്ടില്ല എന്നുള്ളൊരു വസ്തുത ഇവിടെയുണ്ട്. അതുകൊണ്ട് ഇത് പാസ്സാകുക എന്നുള്ളത് ഒരു ചില്ലറ കാര്യമല്ല എന്നുള്ള ബോധ്യം നിങ്ങൾക്കുണ്ടാവണം. പക്ഷേ പാസ്സാകാൻ സാധിക്കും. നമ്മൾ കറക്റ്റായിട്ട് സിസ്റ്റമാറ്റിക്കായിട്ട് പഠിക്കേണ്ട കാര്യങ്ങൾ പ്രിലിംസ് പരീക്ഷയ്ക്ക് അനുസൃതമായിട്ട് പഠിച്ചാൽ ഉറപ്പായിട്ടും പാസ്സാകാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ് ഡിഗ്രി പ്രിലിംസ് പരീക്ഷ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റിൻ്റെ പ്രിലിംസ് പരീക്ഷ. പ്രിലിംസ് പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുമ്പോൾ ഒരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ ഓർത്തോണം. പ്രിലിംസ് പരീക്ഷയിൽ ഏറ്റവും ഉയർന്ന മാർക്ക് മേടിക്കുന്ന ഒരാളും അതുപോലെ തന്നെ ജസ്റ്റ് കട്ട് ഓഫ് കടക്കുന്ന ഒരാളും ഒരേപോലെയാണ് മെയിൻ പരീക്ഷ എഴുതാൻ ക്വാളിഫൈ ആകുന്നത്. ഈ പ്രിലിംസ് പരീക്ഷയുടെ മാർക്കൊന്നും ഒരിക്കലും ജോലി കിട്ടുന്ന അല്ലെങ്കിൽ റാങ്കിൻ്റെ മാർക്കിൻ്റെ കൂട്ടത്തിൽ കൂട്ടത്തില്ല. അതെല്ലാം മെയിൻ പരീക്ഷയുടെ മാർക്ക് മാത്രമാണ് കൂട്ടുന്നത്. അതുകൊണ്ട് പ്രിലിംസ് പരീക്ഷയ്ക്ക് ജസ്റ്റ് കട്ട് ഓഫ് കടന്നാൽ മാത്രം മതി എന്ന ഒരു ലക്ഷ്യത്തോടുകൂടി അല്ലെങ്കിൽ എന്ന ഒരു ചിന്തയോടുകൂടി വേണം നിങ്ങൾ പഠനം മുന്നോട്ട് കൊണ്ടുപോകാൻ. അപ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്ന ചോദ്യം, എത്രയായിരിക്കാം ഈ ഒരു പ്രിലിംസ് പരീക്ഷ, യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റ് പ്രിലിംസ് പരീക്ഷയ്ക്ക് വരാൻ പോകുന്ന കട്ട് ഓഫ് എന്നുള്ളതൊക്കെ ആയിരിക്കും. പരീക്ഷയുടെ ഡിഫിക്കൽട്ടി ലെവൽ അനുസരിച്ചായിരിക്കും കട്ട് ഓഫ് കൂടുകയും കുറയുകയും ഒക്കെ ചെയ്യുന്നത്. എന്നിരുന്നാലും ഇതിനു മുമ്പ് നടന്ന ഡിഗ്രി ലെവൽ പ്രിലിംസ് പരീക്ഷയുടെ ഒരു കണക്ക് വെച്ച് നമുക്കൊരു ഏകദേശ ഐഡിയയിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും. ഏറ്റവും ആദ്യം നടന്ന ഡിഗ്രി ലെവൽ പ്രിലിംസ് പരീക്ഷയിലെ പ്രധാനപ്പെട്ട തസ്തികകളാണ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റും അതുപോലെ സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസും. എസ് ഐ എന്ന് പറയുന്ന ഒരു യൂണിഫോം പോസ്റ്റാണ്. സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റിന് മറ്റൊരു കുറച്ച് ഇത്രയും യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റിൻ്റെ അത്രയും നിയമനം നടക്കാത്ത കുറച്ച് നിയമനം മാത്രം നടക്കുന്ന ഒരു അത്യാവശ്യം നല്ലൊരു പോസ്റ്റ് തന്നെയായിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ കട്ട് ഓഫ് ഏകദേശം വന്നത് 45 മുതൽ 50 മാർക്ക് വരെ നിൽക്കുന്ന ആ ഒരു റേഞ്ചിലായിരുന്നു കട്ട് ഓഫ് വന്നത്. പക്ഷേ നോർമലൈസേഷനൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ പല ഘട്ടങ്ങളിലും വേണ്ടി ഉദ്യോഗാർത്ഥികൾക്ക് 35 ഉദ്യോഗാർത്ഥികളും കട്ട് ഓഫ് കടന്നു, അതുപോലെ 38 കടന്നു, എന്നാൽ 39 കടന്നില്ല. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പരീക്ഷയുടെ റിസൾട്ട് വന്നപ്പോൾ പല പരാതികളൊക്കെ ഉയർന്നിരുന്നു. അതൊക്കെ ഈ നോർമലൈസേഷൻ്റെയൊക്കെ പ്രക്രിയ മൂലമാണ് അങ്ങനെയൊക്കെ വരുന്നത്. ചില ഡിഫിക്കൽട്ടി ലെവലുള്ള ഘട്ടങ്ങളിൽ എഴുതിയവർക്ക് കുറച്ച് വെയിറ്റേജൊക്കെ ലഭിക്കും, അല്ലാത്തവർക്ക് അത് ഓരോ ചോദ്യമൊക്കെ അനുസരിച്ചാണ്. അതിൻ്റെ രീതികളൊക്കെ ഇപ്പോഴും വിവാദപരമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ എന്ത് വന്നാലും ഒരു 50 മുതൽ 60 മാർക്ക് വരെ റേഞ്ചിൽ മേടിച്ച് കട്ട് ഓഫ് കടക്കാൻ ഒരു പരിധി വരെ നിങ്ങൾക്ക് സാധിക്കും എന്ന് തന്നെയാണ് ഞാനിപ്പോൾ വിശ്വസിക്കുന്നത്. പക്ഷേ നമുക്ക് ഒരു ഉറപ്പിച്ചൊരു നമ്പർ പറയാൻ പറ്റത്തില്ല, കാരണം പരീക്ഷ ഭയങ്കര എളുപ്പമാണെങ്കിൽ കൂടുതൽ ഉദ്യോഗാർത്ഥികൾ കൂടുതൽ സ്കോർ ചെയ്യുമെങ്കിൽ കട്ട് ഓഫ് കൂടാൻ സാധ്യതയുണ്ട്. മിക്കവാറും സാധ്യതയില്ല. ഈ ഒരു ഇപ്പോൾ നടന്ന ആദ്യം നടന്ന ഡിഗ്രി ലെവൽ പ്രിലിംസും അതുപോലെ രണ്ടാമത് നടന്ന ഡിഗ്രി ലെവൽ പ്രിലിംസിൻ്റെയൊക്കെ ഒരു നിലവാരം നോക്കുകയാണെങ്കിൽ 50 മുതൽ അതേ നിലവാരത്തിൽ തന്നെ വരുവാണെങ്കിൽ 50 മുതൽ 60 മാർക്ക് വരെയൊക്കെ മേടിച്ചാൽ എന്തായാലും കട്ട് ഓഫ് കടക്കുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കും. അപ്പോൾ ഈ 50 മുതൽ 60 മാർക്ക് വരെ മേടിക്കാൻ നിങ്ങൾ ഏത് രീതി പഠിക്കണം എന്നുള്ളതാണ് നെക്സ്റ്റ് ചോദ്യം, അല്ലെങ്കിൽ അതാണ് നിങ്ങൾ ആദ്യം മനസ്സിലാക്കിയിരിക്കേണ്ടത്. പലരും ഡിഗ്രി ലെവൽ പ്രിലിംസിൻ്റെ സിലബസ് എടുത്തിട്ട് കാർഡടച്ച് ജി കെ ഇപ്പോൾ തന്നെ പഠിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. കാരണം ഡിഗ്രി ലെവലിൻ്റെ സിലബസ് എന്ന് പറഞ്ഞാൽ കുറച്ചേറെയാണ് നമുക്ക് പഠിക്കാനുള്ളത്. ജി കെ അങ്ങ് പഠിച്ച് ചരിത്രവും ഭൂമിശാസ്ത്രവും തന്നെ അങ്ങ് ഒരു ലെവൽ അതിൽ തന്നെ നിൽക്കുന്ന ഒരു വലിയ ശതമാനം ഉദ്യോഗാർത്ഥികളുണ്ട്. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക, നമുക്ക് വേണ്ടുന്നത് ഈ ഒരു മിനിമം മാർക്കാണ്. അതിപ്പം ഇംഗ്ലീഷിൽ നിന്ന് കൂടുതൽ മാർക്ക് മേടിച്ചിട്ട് ചരിത്രത്തിൽ കുറഞ്ഞ് പോയാലും അതുപോലെ ചരിത്രത്തിൽ കൂടുതൽ മേടിച്ചിട്ട് മറ്റേ ഇംഗ്ലീഷിൽ കുറഞ്ഞ് പോയാലും ഒരു പ്രശ്നവുമില്ല. ടോട്ടൽ മാർക്ക് ഈ വേണ്ടുന്ന ഒരു മിനിമം മാർക്കാണ് എന്നുള്ള ബോധ്യം ഉണ്ടാകണം. ആ മിനിമം മാർക്ക് മേടിക്കാൻ
എങ്ങനെ പഠിക്കണം അതാണ് ഇനി അങ്ങോട്ട് പറയാൻ പോകുന്നത്. ഓക്കെ, യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റിൻ്റെ പഠനത്തെ പറ്റി പറയുന്നതിന് മുമ്പ് ചെറിയൊരു കാര്യം പറയുവാണ്. നമ്മുടെ സിലബസിലെ ഡിഗ്രി ലെവൽ പ്ലംസ് പരീക്ഷയുടെ സിലബസിലെ ഓരോ ടോപ്പിക്കിൻ്റെ താഴെ യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റൊക്കെ ഡിഗ്രി ലെവൽ പ്ലംസ് വരുന്നതാണ്. അപ്പോൾ ഓരോ ടോപ്പിക്കിൻ്റെ താഴെ പ്ലസ് കറണ്ട് അഫേഴ്സ് എന്ന് കൊടുത്തിട്ടുണ്ട്. കറണ്ട് അഫേഴ്സിന് അത്രയധികം പ്രാധാന്യമുള്ളതുകൊണ്ടാണ് സിലബസിൽ അങ്ങനെ എല്ലാ ടോപ്പിക്കിലും അത് എടുത്ത് മെൻഷൻ ചെയ്തേക്കുന്നത്. കംപ്ലീറ്റ് കറണ്ട് അഫേഴ്സ്, യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റ് പരീക്ഷയ്ക്ക് ആവശ്യമായിട്ടുള്ള കംപ്ലീറ്റ് കറണ്ട് അഫേഴ്സ് ഒരു ടെലഗ്രാം ചാനൽ വഴി നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ചെറിയൊരു പെയ്ഡ് കോഴ്സാണ്. അപ്പോൾ ഈ ഒരു കോഴ്സ് വാങ്ങാൻ ആഗ്രഹിക്കുന്നവർ സ്ക്രീനിൽ കാണുന്ന ഈ ഒരു നമ്പറിൽ യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റ് മെസ്സേജ് അയച്ചാൽ മതി. സോ നമുക്ക് പഠിക്കേണ്ട ബാക്കി കാര്യങ്ങളിലേക്ക് കടക്കാം. ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത് യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റിൻ്റെ പ്രിലിംസ് പരീക്ഷയുടെ സിലബസ് ആണ്. ഡിഗ്രി ലെവൽ കോമൺ പ്രിലിമിനറി എക്സാമിൻ്റെ സിലബസ്. യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റിന് മാത്രമല്ല ഡിഗ്രി അടിസ്ഥാന യോഗ്യതയുള്ള എല്ലാ പരീക്ഷകൾക്കും ഈ ഒരു സിലബസ് തന്നെയാണ് പി എസ് സി അലോട്ട് ചെയ്തേക്കുന്നത്. ഇവിടെ ഒരുപാട് സബ്ജക്റ്റുകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഹിസ്റ്ററി, ജോഗ്രഫി, അതുപോലെ എക്കണോമിക്സ്, സിവിക്സ്, കോൺസ്റ്റിറ്റ്യൂഷൻ, ആർട്സ്, സ്പോർട്സ്, ലിറ്ററേച്ചർ, മാത്സ്, ഇംഗ്ലീഷ്, മലയാളം, കമ്പ്യൂട്ടർ സയൻസ്, അങ്ങനെ നിരവധി സബ്ജക്റ്റുകൾ ഈ ഒരു സിലബസിൽ കാണാൻ സാധിക്കും. ഓരോ സബ്ജക്റ്റിനും പ്രത്യേകമാണ് മാർക്ക് അലോട്ട് ചെയ്തേക്കുന്നത്. ചിലതിന് 5 മാർക്കേ ഉള്ളൂ, ചിലതിന് 20 മാർക്കുണ്ട്, ചിലതിന് 10 മാർക്കാണ്. അങ്ങനെ പല രീതിയിൽ വ്യത്യസ്തമായിട്ടാണ് മാർക്ക് അലോട്ട് ചെയ്തേക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ടോട്ടൽ സിലബസിനെ ഞാൻ രണ്ട് ഭാഗങ്ങളായിട്ട് ഡിവൈഡ് ചെയ്യാൻ പോവാണ്. ആദ്യത്തെ പാർട്ടിൽ വരുന്നത് ഹിസ്റ്ററിയും ജോഗ്രഫിയും അതുപോലെ കറണ്ട് അഫേഴ്സും എല്ലാം ഉൾക്കൊള്ളുന്ന ജി കെ ഭാഗങ്ങളും ആ കൂട്ടത്തിൽ തന്നെ സയൻസ് ആൻഡ് ടെക്നോളജിയും വരുന്ന ആ ഒരു സിംഗിൾ പാർട്ടായിട്ട് പാർട്ട് വണ്ണിനെ ഡിവൈഡ് ചെയ്യുന്നു. ഹിസ്റ്ററി, ജോഗ്രഫി, എക്കണോമിക്സ്, സിവിക്സ്, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, ആർട്സ്, സ്പോർട്സ്, ലിറ്ററേച്ചർ, കമ്പ്യൂട്ടർ, സയൻസ് ആൻഡ് ടെക്നോളജി, ഇത്രയും ഭാഗങ്ങളാണ് പാർട്ട് വണ്ണിൽ കൊടുത്തേക്കുന്നത്. ഇതിൽ ഓരോന്നിൻ്റെയും കറസ്പോണ്ടിങ് ഓരോ ഭാഗത്തിനും എത്ര മാർക്കാണ് പി എസ് സി അലോട്ട് ചെയ്തേക്കുന്നത് എന്ന് ആ ഒരു സബ്ജക്റ്റിൻ്റെ താഴെ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഹിസ്റ്ററിക്കാണെങ്കിൽ 10 മാർക്കാണ്, ജോഗ്രഫിക്ക് 5 മാർക്ക്, അങ്ങനെ ഓരോ സബ്ജക്റ്റിനെയും കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ടോട്ടൽ ഈ ജി കെയും സയൻസ് ആൻഡ് ടെക്നോളജിയും ഉൾക്കൊള്ളുന്ന കറണ്ട് അഫേഴ്സ് എല്ലാം ഉൾക്കൊള്ളുന്ന ഈ ഒരു ഭാഗത്തിന് ടോട്ടൽ വരുന്ന മാർക്കെന്ന് പറയുന്നത് 50 മാർക്കാണ്. നമുക്കറിയാം നമ്മുടെ പരീക്ഷ 100 മാർക്കിലാണ് നടക്കുന്നത്. ബാക്കിയുള്ള 50 മാർക്ക് 3 ഭാഗങ്ങളിൽ നിന്നാണ് പി എസ് സി ചോദിക്കുന്നത് അല്ലെങ്കിൽ അലോട്ട് ചെയ്തേക്കുന്നത്. മലയാളം, ഇംഗ്ലീഷ്, മാത്സ്. ഇംഗ്ലീഷിന് 20 മാർക്ക്, മാത്സിന് 20 മാർക്ക്, മലയാളത്തിന് 10 മാർക്ക്. അങ്ങനെ ബാക്കിയുള്ള 50 മാർക്ക് ഈ ഒരു 3 ഭാഗങ്ങളിൽ നിന്ന് മാത്രമാണ് വരുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ ഇവിടെ രണ്ട് പാർട്ടായിട്ട് ഞാൻ തിരിച്ചു. അപ്പോൾ ജി കെ എന്ന് പറയുന്നത് നമുക്കറിയാം 50 മാർക്കിൻ്റെ പോർഷൻ ആണെങ്കിലും കടൽ പോലെ അവിടെ പഠിക്കാനുണ്ട്. ഇപ്പോൾ ഒരു 10th ലെവൽ പരീക്ഷയാണെങ്കിൽ 5th ക്ലാസ് മുതൽ 10th ക്ലാസ് വരെയുള്ള സ്കൂൾ ടെക്സ്റ്റ് മാത്രം പഠിച്ചാൽ മതി എന്നേ ഞാൻ പറയത്തുള്ളൂ. അത് പഠിക്കാൻ വേണ്ടി ഏറ്റവും റീസെൻ്റ് ആയിട്ടുള്ള ഒരു 10th ലെവലിൻ്റെ റാങ്ക് ഫയൽ മേടിച്ച് പഠിച്ചാലും നിങ്ങൾക്ക് സിമ്പിളായിട്ട് പ്രിലിമിനറി പാസ്സാകാൻ പറ്റും. പക്ഷേ ഒരു ഡിഗ്രി ലെവൽ പരീക്ഷയ്ക്ക് അത് മാത്രമൊന്നും പഠിച്ചാൽ പോരെ. ഏത് സബ്ജക്ട് എടുത്താലും നമ്മൾ 5th ക്ലാസ് മുതൽ 10th ക്ലാസ് വരെയുള്ള സ്കൂൾ ടെക്സ്റ്റും +1 +2 സ്കൂൾ ടെക്സ്റ്റും പിന്നെ ആ ഒരു സബ്ജക്റ്റിലെ എന്താ പറയുക ഡിഗ്രി ലെവൽ അടിസ്ഥാനമായിട്ട് വരുന്ന സബ്ജക്റ്റുമായിട്ട് ടോപ്പിക്കുമായിട്ട് ചേർന്ന് നിൽക്കുന്ന ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ പഠിച്ച് തന്നെ പോകണം. ഇപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷനൊക്കെ എടുക്കുവാണെങ്കിൽ ഈ സ്കൂൾ ടെക്സ്റ്റിലെ കാര്യങ്ങൾ മാത്രമല്ല അത്യാവശ്യം ലക്ഷ്മീകാന്തിൻ്റെയൊക്കെ ബുക്ക് ഒന്ന് റെഫർ ചെയ്യുന്നത് നന്നായിരിക്കും. ആ രീതി പഠിച്ചാലേ ഉള്ളൂ കറക്റ്റായിട്ട് സിലബസ് അനുസരിച്ച് നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് പഠിച്ച് പോകുന്നുണ്ട് എന്ന് പറയാൻ സാധിക്കത്തുള്ളൂ. പക്ഷേ അങ്ങനെ ഒരു സബ്ജക്റ്റ് പഠിക്കുക എന്ന് വെച്ചാൽ ഇപ്പം കോൺസ്റ്റിറ്റ്യൂഷൻ തന്നെ എക്സാമ്പിൾ പറയാം. 5th ക്ലാസ് മുതൽ 10th ക്ലാസ് വരെയുള്ള സ്കൂൾ ടെക്സ്റ്റിലെ കോൺസ്റ്റിറ്റ്യൂഷൻ, +1 +2 സ്കൂൾ ടെക്സ്റ്റിലെ കോൺസ്റ്റിറ്റ്യൂഷൻ, പിന്നെ ലക്ഷ്മീകാന്തിൻ്റെ ബുക്കിലെ സ്കൂൾ കോൺസ്റ്റിറ്റ്യൂഷൻ, ഇത്രയും പഠിച്ച് തീർക്കുക എന്ന് പറയുന്നത് വലിയൊരു ടാസ്ക്കാണ്. അതുപോലെ ഓരോ സബ്ജക്റ്റും കോൺസ്റ്റിറ്റ്യൂഷൻ, ഹിസ്റ്ററി, ജിയോഗ്രഫി, എക്കണോമിക്സ് അങ്ങനെ എല്ലാ സബ്ജക്റ്റും ഇങ്ങനെ പഠിക്കുക എന്ന് പറഞ്ഞാൽ സമയം നല്ലപോലെ എടുക്കും. അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് സിലബസ് അടിസ്ഥാനമായിട്ടുള്ള ഈ ബേസിക് കാര്യങ്ങളുണ്ടല്ലോ. ഇപ്പോൾ കേരള ചരിത്രം എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ കേരള ചരിത്രത്തിന് തന്നെ ഒരു സിംഗിൾ വീഡിയോ, ഫുൾ സിലബസ് അധിഷ്ഠിതമായിട്ടുള്ള വീഡിയോ നമ്മൾ നമ്മുടെ യൂട്യൂബ് ചാനലിൽ തന്നെ ചെയ്തിട്ടുണ്ട് പി എസ് സി പരീക്ഷയ്ക്ക് ആവശ്യമായിട്ടുള്ളത്. അതുപോലെ ബേസിക് കാര്യങ്ങൾ ഓരോ ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത് ആദ്യം തന്നെ പഠിച്ചു പോവുക. ജി കെ ഭാഗങ്ങൾ പഠിക്കുന്നതാണ് ഞാൻ പറയുന്നത്, ബേസിക് കാര്യങ്ങൾ മാത്രം പഠിച്ചു പോവുക പി എസ് സി പരീക്ഷയ്ക്ക് ആവശ്യമായിട്ടുള്ളത്. പിന്നെ അത്യാവശ്യം ഡെയിലി മോഡൽ ചോദ്യവും ചെയ്തു പോകുക, അങ്ങനെ ബേസിക് കാര്യങ്ങൾ പഠിച്ചു പോവുക. പിന്നെ ഈ ഡെയിലി പഠിക്കേണ്ട ടോപ്പിക്കുകളെന്ന് പറഞ്ഞ് ഈ രണ്ടാമത്തെ പാർട്ട് 2 3 സബ്ജക്റ്റിനെയും ഞാൻ മാറ്റി നിർത്തുകയാണ്. മലയാളം, ഇംഗ്ലീഷ്, മാത്സ് ഈ 3 സബ്ജക്റ്റും ഡെയിലി പഠിക്കുക. ഈ 3 സബ്ജക്റ്റാണ് നമ്മുടെ ഒരു തുറുപ്പ് ചീട്ടെന്ന് ഞാൻ പറയും. കാരണം ഈ 3 സബ്ജക്റ്റിൽ നിന്ന് ഏറ്റവും കൂടുതൽ മാർക്ക് നിങ്ങൾ സ്കോർ ചെയ്തിരിക്കണം. ഇതിൽ മാത്സ് എളുപ്പമുള്ളവരുണ്ടാകും, അവർക്ക് ഇതിലൊരു പോസിറ്റീവും ഉണ്ട് നെഗറ്റീവും ഉണ്ട്. മാത്സിലെ ചോദ്യം പാടായി വരുവാണെങ്കിൽ, നിങ്ങൾക്ക് മാത്സ് എളുപ്പമുള്ള വ്യക്തിയാണെങ്കിൽ, ഒരുപക്ഷെ ചോദ്യം കണ്ടാലും നിങ്ങൾക്ക് അത് ഉത്തരം ഇത് എനിക്ക് കിട്ടും എന്നുള്ള ഒരു ചിന്ത വന്ന് നിങ്ങൾ കൂടുതൽ സമയം ആ ചോദ്യത്തിന് ഇൻവെസ്റ്റ് ചെയ്യും. സമയം വളരെ വിലപ്പെട്ടതാണ്. അറിയാവുന്ന ചോദ്യം ഒറ്റ ചെയ്തിൽ ഉത്തരം കിട്ടുകയാണെങ്കിൽ അതുമായിട്ട് മുന്നോട്ട് പോവുക. അല്ലെങ്കിൽ ഒന്ന് ചെയ്തു, രണ്ട് ചെയ്തു, കിട്ടിയില്ല, മൂന്നാമത് വീണ്ടും ചെയ്ത് നോക്കാം, നാലാമത് ഒന്നുകൂടെ ചെയ്ത് നോക്കാം. അങ്ങനെ നിങ്ങൾ സമയം കളയരുത്, അടുത്ത ചോദ്യത്തിലേക്ക് പോവുക. മാത്സ് ഒരേ സമയം ഗുണവും ദോഷവും ആകാം. അപ്പോൾ ആ രീതിയിൽ മാത്സ് എളുപ്പമുള്ളവർ മാത്സിൽ ഭൂരിഭാഗം മാർക്കും എങ്ങനെ കിട്ടാവുന്ന അത്രയും ചോദ്യങ്ങൾ എഴുതി ഭൂരിഭാഗം മാർക്ക് മേടിക്കാൻ നോക്കുക. 20 മാർക്കുള്ളതുകൊണ്ട് 20 മാർക്കിൽ ഒരു 15 റേഞ്ചിൽ എന്തായാലും മാത്സിൽ മാർക്ക് നിങ്ങൾക്ക് കിട്ടുവാണെങ്കിൽ നല്ല മാർക്ക് തന്നെയാണ്. അപ്പോൾ ആ രീതിയിൽ മാത്സ് എളുപ്പമുള്ളവർ അത്രയും മാർക്ക് മേടിക്കാൻ നോക്കുക. ബാക്കി ഇംഗ്ലീഷും മലയാളവും പഠിച്ചാൽ മുഴുവൻ മാർക്കും സ്കോർ ചെയ്യാൻ പറ്റുന്ന രണ്ട് മേഖലയാണ് ഇംഗ്ലീഷും മലയാളവും. സിലബസ് അധിഷ്ഠിതമായിട്ട് തന്നെ നിങ്ങൾ പഠിച്ചു പോയാൽ മതി.
ഏറ്റവും പുതിയ ഒരു റാങ്ക് ഫയലിലെ കാര്യങ്ങൾ പഠിച്ചാൽ തന്നെ ഏകദേശം 15 മുകളിൽ മാർക്ക് ഇംഗ്ലീഷിനൊക്കെ നിങ്ങൾക്ക് മേടിക്കാൻ പറ്റും. അല്ലെങ്കിൽ നിങ്ങൾ ഇംഗ്ലീഷിനും മാത്സിനൊക്കെ മലയാളത്തിനൊക്കെ മാത്രമായിട്ടുള്ള സ്പെഷ്യലായിട്ട് അതിനു വേണ്ടി മാത്രമൊക്കെയുള്ള ബുക്ക് വിപണിയിൽ ലഭ്യമാണ്. അത് മേടിച്ചാലും മതി. റാങ്ക് ഫയലിനൊക്കെ ഭയങ്കര വിലയാണ്, 1500 1500 കുറേ ചവറും അതിനകത്തുണ്ട്, ആവശ്യമുള്ളതുണ്ട്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ മേടിച്ചാലും കുഴപ്പമില്ല. അങ്ങനെ ഈ ഒരു 3 സബ്ജക്റ്റുകൾക്ക്, മലയാളം, ഇംഗ്ലീഷ്, മാത്സ്, ഈ സബ്ജക്റ്റ് ഡെയിലി പഠിച്ച് മുന്നോട്ട് പോയി ഇതിന് മാക്സിമം മാർക്ക് നിങ്ങൾ സ്കോർ ചെയ്യാൻ ശ്രമിക്കണം. എങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് സിമ്പിളായിട്ട് പ്രിലിംസ് പരീക്ഷ ക്രാക്ക് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ ഞാൻ വീണ്ടും പറയുന്നു, മാത്സ്, ഇംഗ്ലീഷ്, മലയാളം നന്നായിട്ട് പഠിക്കുക, അതിന് ഭൂരിഭാഗം മാർക്കും സ്കോർ ചെയ്യാൻ ശ്രമിക്കുക. അതിനൊരു 30 മുതൽ 35 മാർക്ക് വരെ നിങ്ങൾ മേടിക്കുവാണെങ്കിൽ അത്യാവശ്യം ബേസിക് കാര്യങ്ങൾ, പോട്ടെ 10-ാം ക്ലാസ് വരെയുള്ള അടിസ്ഥാന യോഗ്യതയുള്ള പരീക്ഷകൾക്ക് ചോദിക്കുന്ന ബേസിക് GK നിങ്ങൾ പഠിച്ചിട്ട് പോയാൽ 100% നിങ്ങൾ ഡിഗ്രി ലെവൽ പ്രിലിംസ് പരീക്ഷ പാസ്സാവും. കാരണം ബാക്കിയുള്ള ഭാഗത്ത് നിന്ന് നിങ്ങൾ പഠിക്കുമ്പം ബേസിക്കായിട്ട് PSC ചോദിക്കുന്ന ചോദ്യങ്ങൾ വെച്ച് തന്നെ നിങ്ങൾക്ക് എന്താ പറയുക, ഒരു 20 മുതൽ 25 മാർക്ക് വരെ, അല്ലെങ്കിൽ 20 മാർക്ക് എന്തായാലും സ്കോർ ചെയ്യാൻ സാധിക്കും. അപ്പോൾ അവിടെ 35 ഇവിടെ 20 മേടിച്ചാൽ 100% നിങ്ങൾ 50 മുകളിൽ മാർക്കുണ്ടെങ്കിൽ എന്തായാലും ക്രാക്ക് ചെയ്യാൻ പറ്റും നോർമലൈസേഷനൊക്കെ വരുമ്പോൾ. അപ്പോൾ അങ്ങനെ ആ രീതി പഠിച്ചു പോകാൻ ശ്രമിക്കുക. വീണ്ടും പറയുന്നു, മാത്സ്, ഇംഗ്ലീഷ്, മലയാളം ഡെയിലി പഠിക്കുക, ബാക്കിയുള്ള കാര്യങ്ങൾ ബേസിക് GK വെച്ച് പഠിച്ചു പോവുക. പിന്നെ ഈ ബേസിക് GK പഠിക്കുന്ന കൂട്ടത്തിൽ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞു, മോഡൽ ചോദ്യങ്ങൾ നന്നായിട്ട് ചെയ്തു പോക്കണം. എവിടെ നിന്ന് ഫ്രീ ആയിട്ട് പുതിയ ചോദ്യങ്ങൾ കണ്ടാലും, ഡിഗ്രി ലെവൽ അടിസ്ഥാനമായിട്ടുള്ള ചോദ്യങ്ങൾ കണ്ടാലും ചെയ്തു പോക്കണം. അറിയാൻ മേലാത്ത പോയിൻറ്റ് വന്നാൽ എഴുതിയിട്ട് പോക്കണം. പിന്നെ ഈ തൊഴിൽ വീതി, തൊഴിൽ വാർത്ത അതുപോലുള്ള പ്രസിദ്ധീകരണങ്ങളിൽ വരുന്ന ഡിഗ്രി ലെവലിൻ്റെയൊക്കെ ചോദ്യങ്ങളുണ്ടല്ലോ, ചെയ്തു നോക്കിക്കോളുക, എല്ലാം ചെയ്തു നോക്കുക. അവിടെ നിന്ന് കിട്ടുന്ന ഓരോ പോയിൻറ്റും ചിലപ്പം ആരെയും പരീക്ഷയ്ക്ക് ചോദ്യമായിട്ട് വരുന്നത്. എന്തായാലും ഈ തൊഴിൽ വാർത്തയും തൊഴിൽ വീതി നോക്കുക, ഒരു 3-4 ചോദ്യമൊക്കെ വരും. അത് മിക്കപ്പോഴും ഈ പരീക്ഷ കഴിയുമ്പോൾ പിള്ളേരെല്ലാം പറയുന്നതാണ്. നിങ്ങൾ പരീക്ഷ കഴിഞ്ഞുള്ള പിള്ളേരെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, തൊഴിൽ വാർത്തയിലെ ചോദ്യമാണ് കൂടുതൽ വന്നേക്കും, തൊഴിൽ വീതിയിലെ ചോദ്യമാണ് കൂടുതൽ വന്നേക്കുന്നതൊക്കെ തർക്കമൊക്കെ കാണാൻ സാധിക്കും. എന്തായാലും ചോദ്യങ്ങൾ വരുന്നതുകൊണ്ടാണ്. അപ്പോൾ അങ്ങനെ മോഡൽ ചോദ്യങ്ങൾ ചെയ്തു പോവുക. ബേസിക് GK പഠിച്ചു പോയാൽ, ബേസിക് GK എന്നൊരു 15 മുതൽ 20 മാർക്ക് വരെയും മോഡൽ ചോദ്യങ്ങൾ ഇന്ന്, ഇപ്പോൾ തൊഴിൽ വാർത്തയും തൊഴിൽ വീതി നോക്കുക, ചിലപ്പോൾ ഒരു 10 നിങ്ങൾക്ക് കിട്ടിയാൽ സംഭവം സെറ്റാണ്, ആവറേജ് മാർക്കായി. അപ്പം വലിയൊരു മാർക്കിലേക്കാണ് നിങ്ങൾ പോകുന്നത്. അപ്പോൾ ആ രീതിയിൽ പഠിച്ച് മുന്നോട്ട് പോവുക. അതുപോലെ ഇവിടെ ഞാൻ പറയാത്ത മറ്റൊരു കാര്യമുണ്ട്. ഇവിടെ ഓരോ സബ്ജക്റ്റിനും നിശ്ചിതമായിട്ട് മാർക്ക് അലോട്ട് ചെയ്തേക്കുന്നുണ്ട്. ഹിസ്റ്ററിക്ക് 10 മാർക്ക്, ജോഗ്രഫിക്ക് 5 മാർക്ക്, അങ്ങനെ മാർക്ക് അലോട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ കറണ്ട് അഫേഴ്സിന് മാത്രം സ്പെസിഫിക് ഇത്ര മാർക്ക് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടില്ല. എന്നാൽ സബ്ജക്റ്റിലെ എല്ലാ ടോപ്പിക്കിൻ്റെ താഴെ പ്ലസ് കറണ്ട് അഫേഴ്സ് എന്ന് കൊടുത്തിട്ടുണ്ട്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ താഴെ, അതുപോലെ സിവിക്സിൻ്റെ താഴെ, അങ്ങനെ എല്ലാ ടോപ്പിക്കുകളുടെ താഴെ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഈ ഭാഗവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഇപ്പോൾ ആനുകാലികമായി നടന്നിട്ടുള്ള സ്ഥലത്തൊന്നും ചോദിക്കാം. ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ, ഇപ്പോൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ താഴെ പ്ലസ് കറണ്ട് അഫേഴ്സ് കൊടുത്തിട്ടുണ്ടല്ലോ, ഒരു ചോദ്യം വരുവാണ്, 2021 വന്ന ഒരു ഭേദഗതിയുമായി ബന്ധപ്പെട്ട ചോദ്യം. ഭേദഗതി ആയതുകൊണ്ട്, അമെൻമെൻ്റ് ആയതുകൊണ്ട് അത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആണെന്ന് നിസ്സംശയം നമുക്ക് പറയാൻ സാധിക്കും. എന്നാൽ 2021 ആയതുകൊണ്ട് അത് കറണ്ട് അഫേഴ്സ് ചോദ്യമല്ലേ. അപ്പോൾ ആ രീതിയിൽ കറണ്ട് അഫേഴ്സിൽ നിന്ന് ചോദ്യങ്ങൾ വരാൻ സാധ്യതയുണ്ട്. എല്ലാ സബ്ജക്റ്റിൻ്റെയും താഴെ കറണ്ട് അഫേഴ്സ് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഓരോ ടോപ്പിക്കും പഠിക്കുമ്പോൾ, ഇപ്പോൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് പഠിക്കുന്നതെങ്കിൽ, ഒരു 2019 തൊട്ട് നിങ്ങൾ നോക്കുമ്പോൾ, 2019 തൊട്ട് വന്നിട്ടുള്ള ഇപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷനുമായി ബന്ധപ്പെട്ട, ഇപ്പം അമെൻമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട ഭാഗമാണെങ്കിലും, അല്ലെങ്കിൽ എന്തെങ്കിലും ഇപ്പം യൂണിയൻ ലിസ്റ്റിലൊക്കെ എന്തെങ്കിലും പുതിയതായിട്ട് ഒരു സംഭവം ഇപ്പോൾ 2019-ലോ 2020-ലോ ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അതും അങ്ങനെ 2019 തൊട്ട് ഇങ്ങോട്ടുള്ള വർഷങ്ങളിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ എന്തെങ്കിലും പോയിന്റ് കാണുവാണെങ്കിൽ, അതൊന്ന് പ്രത്യേകം എഴുതിയിട്ട് സ്ട്രെസ് ചെയ്ത് ആ കാര്യങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക. ആ കൂട്ടത്തിൽ തന്നെ മറ്റേ കാര്യങ്ങൾ, അതിന് മുമ്പുള്ള കാര്യങ്ങൾ വെച്ചിട്ട് പഠിക്കാൻ വെച്ചിട്ട് ശക്തി കുറഞ്ഞാലും, അല്ലെങ്കിൽ പഠനം കുറഞ്ഞാലും, ഈ കാര്യങ്ങൾ പുതിയതായിട്ട് നിങ്ങൾ എവിടെ ടോപ്പിക്ക് കണ്ടാലും അത് പഠിച്ചു പോവുക. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് കറണ്ട് അഫേഴ്സ് നല്ല വൃത്തിയായിട്ട് പഠിച്ചു തീർക്കുക. കറണ്ട് അഫേഴ്സ് പഠിക്കേണ്ടത് 2 മാർഗ്ഗങ്ങളിൽ നിന്നാണ്. 1 PSC ബുള്ളറ്റിനും 2 പത്രമാധ്യമങ്ങളിലെ കറണ്ട് അഫേഴ്സും. PSC ബുള്ളറ്റിൻ എന്ന് പറയുന്നത് PSC ഔദ്യോഗികമായിട്ട് ഇറക്കുന്ന പ്രസിദ്ധീകരണമാണ്. 1 മാസം 2 വെച്ചാണ് ഇറക്കുന്നത്. അങ്ങനെ 1 വർഷം 24 PSC ബുള്ളറ്റിൻ. എല്ലാ PSC ബുള്ളറ്റിനിലും ഏറ്റവും ലാസ്റ്റ് പേജിൽ ഒരു സെറ്റ് ഓഫ് കറണ്ട് അഫേഴ്സ് കൊടുത്തിട്ടുണ്ട്. അത് മുഴുവൻ തന്നെ നിങ്ങൾ പഠിച്ചു പോകണം. 2021 തൊട്ട് 2023 പരീക്ഷ എന്നാണോ നടക്കുന്നത്, പരീക്ഷയ്ക്ക് 3 മാസം മുമ്പുള്ള PSC ബുള്ളറ്റിലെ കറണ്ട് അഫേഴ്സ് വരെ, പരീക്ഷയ്ക്ക് തൊട്ട് മുമ്പുള്ള PSC ബുള്ളറ്റിൻ്റെ കറണ്ട് അഫേഴ്സ് വരെ നോക്കുവാണെങ്കിൽ അത്രയും നല്ലത്. അത്രയും കറണ്ട് അഫേഴ്സ് നിങ്ങൾ PSC ബുള്ളറ്റിനിലെ പഠിക്കുക. ആ കൂട്ടത്തിൽ തന്നെ പത്രമാധ്യമങ്ങൾ, PSC ബുള്ളറ്റിൻ ഇല്ലാത്ത കറണ്ട് അഫേഴ്സ് പത്രമാധ്യമങ്ങളിലുണ്ട്, പത്രമാധ്യമങ്ങളിലെ കറണ്ട് അഫേഴ്സ് പഠിക്കുക. നമ്മുടെ കോഴ്സിൽ നമ്മൾ കറണ്ട് അഫേഴ്സിനും അതുപോലെ ഒക്കെ മാത്രമായിട്ട് ഒരു കോഴ്സ് ചെയ്യുന്നുണ്ട്. അത് വാങ്ങിച്ചാൽ അതിനകത്ത് ഫുൾ കറണ്ട് അഫേഴ്സ് ടെലഗ്രാം ചാനൽ വഴി കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് വീഡിയോ ക്ലാസ്സുകളായിട്ട്. അത് പഠിച്ചാലും നിങ്ങൾക്ക് അത്യാവശ്യം കറണ്ട് അഫേഴ്സ് സെറ്റ് ആവുന്നതാണ്. PSC ബുള്ളറ്റിലെ കറണ്ട് അഫേഴ്സും അതുപോലെ പത്രമാധ്യമങ്ങളിലെ കറണ്ട് അഫേഴ്സും ഫുള്ളായിട്ട് നമ്മൾ കോഴ്സ് വഴി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് സ്ക്രീനിൽ കാണുന്ന ഈ ഒരു നമ്പറിൽ കോഴ്സ് എന്ന് മെസ്സേജ് അയച്ചാൽ മതി കാര്യങ്ങൾ അയച്ചു തരുന്നതാണ്. ഇങ്ങനെ ഈ രീതിയിൽ പഠിക്കുവാണെങ്കിൽ സിമ്പിളായിട്ട് നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റിൻ്റെ പ്രിലിംസ് പരീക്ഷ ക്രാക്ക് ചെയ്യാൻ സാധിക്കും. പ്രിലിംസ് പരീക്ഷ കഴിഞ്ഞതിന് ശേഷം എങ്ങനെ മെയിൻ പരീക്ഷയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യണമെന്ന് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ഇടുന്നതാണ്. 1-ാമത്തെ ഏറ്റവും ആദ്യം നടന്ന മെയിൻ പരീക്ഷ പാസ്സായവരുടെ അന്നേരം മാർക്കും കാര്യങ്ങളൊക്കെ വരും, എത്ര മാർക്കുള്ളവർ ഏറ്റവും ഉയർന്ന സ്കോർ മേടിച്ചു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ.
അപ്പോൾ ആ ഒരു കണക്കുമൊക്കെ വെച്ച് എങ്ങനെ പഠിക്കണമെന്ന് ഡീറ്റെയിൽ ആയിട്ട് അതിന് ശേഷം ഒരു വീഡിയോ ഇടും. ഇപ്പോൾ തൽക്കാലം നിങ്ങൾ പ്രിലിംസ് പരീക്ഷയ്ക്ക് വേണ്ടി തന്നെ ഊന്നൽ നൽകി പഠിക്കുക. ഓക്കെ, അപ്പോൾ പഠിക്കേണ്ടത് എങ്ങനെയാണ് നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ ലഭിച്ചു എന്ന് വിശ്വസിക്കുന്നു. സോ നമ്മുടെ കോഴ്സ് വേണ്ടവർ, യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റിൻ്റെ കറണ്ട് അഫേഴ്സും അതുപോലെ ആ ഒരു പ്ലേലിസ്റ്റും ഉൾക്കൊള്ളുന്ന ആ ഒരു കോഴ്സ് വേണ്ടവർ സ്ക്രീനിൽ കാണുന്ന ഈ ഒരു നമ്പറിൽ യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റ് മെസ്സേജ് അയച്ചാൽ മതി. എങ്ങനെയാണ് വാങ്ങേണ്ടത് ഡീറ്റെയിൽസ് ഞാൻ അയച്ചു തരുന്നതാണ്. ഓക്കെ, വാങ്ങിച്ചാലും വാങ്ങിച്ചില്ലെങ്കിലും നന്നായിട്ട് പഠിക്കുക. നന്നായിട്ട് പഠിക്കുന്ന എല്ലാവർക്കും നല്ലൊരു വിജയം ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു.